ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ എല്ലാം കൊടുത്തവർക്ക് വേണ്ടിയുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വേക്കൻസി എല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് വേക്കൻസി ഉള്ള ജില്ലകളായിരുന്നു നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിന്റ് സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ പ്രിന്റ് സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സ്ട്രീം 1, സ്ട്രീം 2 എന്ന് രണ്ട് റാങ്ക് കാണാൻ സാധിക്കും. അതെന്താ നമുക്ക് ആദ്യം നോക്കാം. അതായത് സ്ട്രീം 1 എന്ന് പറയുന്നതാണ് നിങ്ങൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന പോളിടെക്നിക്കിലെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകൾ. അപ്പോൾ അതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്ട്രീം 1. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്ട്രീം 1 തന്നെയായിരിക്കും സെലക്ട് ചെയ്തേക്കുന്നത്. സ്ട്രീം 2 എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ്, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് അങ്ങനെയുള്ള ചില കോഴ്സുകളാണ് സ്ട്രീം 2 വരുന്നത്. അപ്പോൾ അത് നമ്മുടെ പ്രോസ്പെക്ടസും ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്ട്രീം 1 തന്നെയാണ് മെയിനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നിങ്ങൾ നോക്കി വെക്കുക. ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ താഴെ അഡ്മിഷൻ ഷെഡ്യൂളുണ്ട്. അതായത് നിങ്ങൾ നോഡൽ പോളിടെക്നിക്കിൽ, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരു ജില്ലയിലെ ഒരു കോളേജിൽ വെച്ച്, ഒരു പോളിടെക്നിക്കിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. അതായത് സ്പോട്ട് അഡ്മിഷൻ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കൗൺസിലിംഗ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ക്ലിക്ക് ഹിയർ ഫോർ സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള ഷെഡ്യൂൾ എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ പർട്ടിക്കുലർ ജില്ലയിലെ അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്യണം. അതിൽ എത്ര റാങ്ക് വരെ ഉള്ളവരാണ് 11-ാം തീയതി വരേണ്ടത്, അല്ലെ ഏത് ദിവസം വരേണ്ടതെന്ന് അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പലരുടെയും സംശയമാണ് പോയിട്ട് റാങ്ക് ലിസ്റ്റ് നോക്കിയാണൊക്കെ അഡ്മിഷൻ എടുക്കേണ്ടതെന്നൊക്കെ പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നിങ്ങൾ കഴിഞ്ഞ, ഇപ്പം നിങ്ങൾ പോകുന്ന ജില്ലയിലെ എത്ര സീറ്റുകൾ വേക്കൻസി ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് പാലക്കാട് ജില്ലയിലേക്ക് നാളെ അഡ്മിഷന് വേണ്ടി പോകുന്ന കുട്ടികൾക്ക് അവിടെ പാലക്കാട് നിങ്ങൾ കാണാൻ സാധിക്കും രണ്ട് കോളേജ് കാണിക്കുന്നുണ്ട്. ആ രണ്ട് കോളേജുകൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളാണ് നാളെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ ജനറൽ കാറ്റഗറിയിൽ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഒരു വേക്കൻസിയാണ് ഉള്ളത്, മെക്കാനിക്കലിന് രണ്ട് വേക്കൻസി, ഇലക്ട്രോണിക്സിന് 6 വേക്കൻസി. അപ്പോൾ നാളെ നിങ്ങൾ കൗൺസിലിംഗിൽ പോകുമ്പോൾ ആദ്യം ഫസ്റ്റ് റാങ്കിൽ കയറുന്ന കുട്ടിയോട് ചോദിക്കും ഏത് വേക്കൻസിയാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയർ ആണ് വേണമെങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ വേണ്ടെങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോ റാങ്കിനനുസരിച്ച് വിളിച്ച് 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 സീറ്റ് ഫില്ലാകുന്നവരെ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കും. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു സംശയം വന്നിരിക്കുന്നത്, ഒരു ജില്ലയിലേക്ക് നമ്മൾ പോകുന്ന നോഡൽ പോളിടെക്നിക് കോളേജിലെ മാത്രമാണോ, അല്ലെ നോഡൽ പോളിടെക്നിക്കിലെ മാത്രമാണോ അഡ്മിഷൻ നടക്കുന്നത്? അങ്ങനെയല്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ പാലക്കാട് ജില്ലയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഗവൺമെൻറ് പോളിടെക്നിക്കും എയ്ഡഡ് പോളിടെക്നിക്കിലെയും റെപ്രസെൻറ്റീവ് നാളെ നിങ്ങൾ ഈ പറയുന്ന നോഡൽ പോളിടെക്നിക്കിൽ വരും. അവിടെ വെച്ചിട്ട് ഈ പറയുന്ന ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലെ സീറ്റുകളെല്ലാം തന്നെ സ്പോട്ട് അഡ്മിഷനിലൂടെയാണ് ഫില്ല് ചെയ്യുന്നത്. ഗവൺമെൻറ് എയ്ഡഡ് പോളിടെക്നിക്കുകളാണ് നാളെ അഡ്മിഷൻ നടത്തുന്നത്. സ്പോട്ട് അഡ്മിഷൻ IHRD സെപ്പറേറ്റ് ആയിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ IHRD കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അവിടെ സെപ്പറേറ്റ് ആയിട്ട് IHRD പോയിട്ടായിരിക്കും നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് മാത്രമാണ് ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. IHRD കോളേജുകളിലേക്കും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കും സെപ്പറേറ്റ് ആയിട്ടാണ്. നിങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്ലിപ്പ് നോക്കി, അതിൽ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് കൺഫേം ചെയ്തു. ഇനി നിങ്ങൾക്കറിയാം 11-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ദിവസമാണ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ഹിയർ ഫോർ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ജില്ലയിലെയും അതാത് നോഡൽ പോളിടെക്നിക്കിൻ്റെ നെയിം അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ജില്ല ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് PDF ഫോർമാറ്റായിട്ടാണ്, അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിലെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, ഷൊർണൂർ IPT ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് എന്നിവിടങ്ങളിലേക്ക് 2021-22 അധ്യയന വർഷത്തെ സ്പോട്ട് അഡ്മിഷൻ 11-ാം തീയതിയാണ് പാലക്കാട് ഗവൺമെൻറ് കോളേജിൽ വെച്ച് താഴെ പറയും പ്രകാരം നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് വിഭാഗമാണ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ 10,000 വരെയുള്ളവർക്ക് 10 മണി, 13,000 വരെയുള്ളവർക്ക് 11 മണി, 15,000 വരെയുള്ളവർക്ക് 12 മണി, 17,000 വരെയുള്ളവർക്ക് 2 മണി. ശേഷം റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവരും ഈ പറയുന്ന റിസർവേഷൻ കാറ്റഗറി ആയിട്ടുള്ള എല്ലാവരും 2 മണി. സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പും ആധാർ കാർഡും ആവശ്യമായ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും 3,750 രൂപ ATM കാർഡിലും 2,200 രൂപ കൈവശവും കൊണ്ടുവരേണ്ടതാണ്. കൂടാതെ അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികളുടെ കൂടെ ഒരു രക്ഷാകർത്താവിനെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. വിശദ വിവരങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ജില്ലയിലെയും അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്യുക. അതിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ കോളേജുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു രണ്ട് ജില്ലയിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൂടാതെ വയനാട് ഇടുക്കി നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓരോ ജില്ലയുടെ അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ റാങ്ക് നോക്കുക. നിങ്ങളുടെ റാങ്കിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ജില്ലയിൽ പോയിട്ട് ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ കൗൺസിലിംഗിന് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്.
ഇനി രണ്ട് ജില്ലയിലേക്ക് ഒരു ദിവസം തന്നെ അഡ്മിഷൻ ഷെഡ്യൂൾ വന്നിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒരു ജില്ലയിലേക്ക് പോയി അഡ്മിഷൻ പോകാവുന്നതാണ്, മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങളുടെ രക്ഷകർത്താവിന് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന കേസിൽ നിങ്ങൾ പ്രോക്സി നോട്ട് കൊണ്ടുപോകണം, അതായത് ഓതറൈസേഷൻ ലെറ്റർ. അത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോ അവസാനം കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ രക്ഷകർത്താവും സൈൻ ചെയ്തിട്ട് ആ പേപ്പർ നിങ്ങൾ രക്ഷകർത്താവിൻ്റെ കൊടുക്കുക. അപ്പോൾ ആ രക്ഷകർത്താവിന് ഒരു ജില്ലയിലെ ഇൻ്റർവ്യൂവിന് അഡ്മിഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.